വെൽക്കം ടു കാൻഡിലർ ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. മാത്തമെറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. സോ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 20K rupees ആണ്. അപ്പോൾ നമുക്കത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത് 8-ാമത്തെ വീഡിയോ സീരീസും അതിലത്തെ 20-ാമത്തെ ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇക്വേഷന് ആ ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ -3 0 ദെൻ 2 ഇവിടെ എന്ത് വരുന്നു, -4 എന്നുള്ള ഐഡിയ വരികയാണ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പോയിന്റിലായിട്ട് നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, x1 x2 എന്ന് നമ്മൾ എഴുതുകയാണ്. ഈസ് ഈക്വൽ ടു എന്താണ് വരിക, 0 വരികയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനിയും ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ റീഅറേഞ്ച് 2-0 വരെ, കാരണം 2×n മാട്രിസസ് അല്ലേ, അപ്പോൾ നമുക്ക് 2-0 വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. -3 x1 = 0 എന്ന് വരും. ദെൻ അടുത്ത കണ്ടീഷനല്ല, 2x1 - 4x2 = എന്താണ് വരിക, 0 എന്ന് വരും അല്ലേ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് വരും, x1 = 0 എന്ന് പറയുന്ന ആൻസർ ആണ് വരിക. സിമിലർലി ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോ 0 - 4x2 = 0 ഗീവ്സ് x2 = 0 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും. സോ അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, x1 = x2 = 0 എന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയാണ് ഉണ്ടാകുന്നത്. സോ ദ സിംഗിൾ സൊല്യൂഷൻ ഈസ് എന്ന് പറഞ്ഞാൽ എന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം. ദെർഫോർ ദ സിംഗിൾ സൊല്യൂഷൻ ഈസ് എന്താണ് വരിക, ദെർഫോർ ദ സിംഗിൾ സൊല്യൂഷൻ ഈസ് 0 0 എന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇൻ ടേംസ് ഓഫ് വെക്ടേഴ്സ് ഫ്രം R² അല്ലെങ്കിൽ R^2 എന്ന് പറയാം. ഹെൻസ് ദന്നാൽ സ്പേസ് ഓഫ് hence the null space of A is എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, 0 ആയിട്ട് നമ്മുടെ ആൻസർ ചേഞ്ച് ചെയ്ത് വരും. ഓക്കെ, സിമിലർലി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇനി എഴുതുക 21-ാമത്തെ പ്രോബ്ലം. 21-ാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, മെട്രിക്സ് നമ്മൾ മാർക്ക് ചെയ്യണം. 1 - 2 - 4 ഇവിടെ 8 വരുന്നു. ഇവിടെയായിട്ട് എന്താണ് വരിക, x1 x2 എന്ന് മാർക്ക് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു 0 0 എന്ന് നമ്മൾ മാർക്ക് ചെയ്യാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ റീഅറേഞ്ച് ചെയ്യാണ്. അപ്പൊ x1 - 2x2 = 0 എന്ന് വരും. -4x1 + 8x2 = 0 എന്ന് വരും. സോ ലെറ്റ് x2 = k അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ x1 - 2k = 0 വരും. സോ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് x1 =
2K എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും നമുക്ക് അവിടെ നിന്നും കിട്ടാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ നൾ സ്പേസ് ഓഫ് ബി കൺസിസ്റ്റ്സ് ഓഫ് ഓൾ സൊല്യൂഷൻസ് ഓഫ് ബി എക്സ് ഈസ് ഈക്വൽ ടു സീറോ. സിമിലർലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ നൾ സ്പേസ് ഓഫ് ബി ഇൻ ടേംസ് ഓഫ് വെക്ടർ നൊട്ടേഷൻ കൺസിസ്റ്റ്സ് ഓഫ് ഓൾ വെക്ടേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വൺ കോമ എക്സ് ടു. ഓക്കെ, ദെർഫോർ ദ നൾ സ്പേസ് ഓഫ് ബി ഫോം എന്താണ് വരിക? R square of the form capital X is equal to 2K comma K is equal to K of 2 comma 1 എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ വരുന്ന 22-ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം, 0 equal to 0 0 0 0 0, ദെൻ ഇവിടെ എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു 0 0. ഇതാണ് നമ്മുടെ കണ്ടീഷൻ വരുന്നത്. സോ അതിനാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ നമുക്കത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ആസ് എവറി വെക്റ്റർ എക്സ് ഇൻ ആർ സ്ക്വയർ will be a solution of the above equations. So the null space of 0 is all of എന്താണ് വരിക? R^2 എന്ന് പറയാം. ഓൾ ഓഫ് R^2 എന്ന് പറയാം. നല്ല അടിപൊളി പ്രോബ്ലംസ് ആണ്. പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത്. പ്രീവിയസ് ഇയർ അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാരണം. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഡിമെൻഷൻസ് ഓഫ് വെക്ടർ സ്പേസ് വെച്ചുകൊണ്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.